നമസ്കാരം. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കവുമായി ബന്ധപ്പെട്ട് കെ കെ രമ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിയത് പരിശോധനയ്ക്ക് ശേഷമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ. വിശദമായി പരിശോധിച്ചതിന് ശേഷമുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് തള്ളിയത്. ചേരന്റെ ന്യായമായ അവകാശങ്ങളെ അധിക്ഷേപിക്കുകയും സഭാസമ്മേളനം തടസ്സപ്പെടുത്തുകയും വാർത്താസമ്മേളനം നടത്തി ആക്ഷേപങ്ങൾ ആവർത്തിക്കുകയും ചെയ്തത് അങ്ങേയറ്റം ഖേദകരമായ ഒരു നടപടിയാണ്. പ്രതിപക്ഷ നേതാവ് ഇക്കാര്യം വേണ്ടത്ര ഗൗരവപൂർവ്വം കൈകാര്യം ചെയ്തില്ല എന്ന വസ്തുത തന്നെ ഏറെ വേദനിപ്പിച്ചു. സ്പീക്കറുടെ നടപടിയിലെ അനൌചിത്യം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൽകിയ കത്തിനുള്ള മറുപടിയിലാണ് സ്പീക്കർ ഇക്കാര്യം വ്യക്തമാക്കിയത്. സ്പീക്കറുടെ മറുപടി ഇങ്ങനെയാണ്: സഭയിൽ ചട്ടം 50 പ്രകാരം ഒരു നോട്ടീസ് ലഭിച്ചു കഴിഞ്ഞാൽ അതോടൊപ്പം ചേർത്തിട്ടുള്ള വിശദീകരണ പത്രിക, സൂക്ഷ്മ പരിശോധന നടത്തുകയും കാര്യങ്ങളുടെ നിജസ്ഥിതി ലഭ്യമായ രേഖകളുടെയും പത്രവാർത്തകളുടെയും മറ്റനുബന്ധ കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ സൂക്ഷ്മ പരിശോധന നടത്തുകയും ചെയ്തതിനു ശേഷമാണ് നോട്ടീസ് സഭയിൽ ഉന്നയിക്കുന്നതിന് യോഗ്യമാണോ എന്ന് തീരുമാനിക്കുന്നത്. ഇക്കാര്യത്തിൽ പൂർവികരായ സ്പീക്കർമാർ സ്വീകരിച്ചു വന്നിരുന്ന രീതിയാണ് സ്പീക്കർ എന്ന നിലയിൽ കൈക്കൊണ്ടിട്ടുള്ളത്. ലഭ്യമായ നോട്ടീസിൽ ആരോപിച്ചിരുന്നതുപോലെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് മാത്രമായി ശിക്ഷാ ഇളവ് നൽകാൻ നീക്കം നടത്തിയത് സംബന്ധിച്ച യാതൊരു രേഖയും ഇതിനകം പുറത്തു വന്നിരുന്നില്ല. എന്നാൽ ആസാദി കാ അമൃത് മഹോത്സവത്തിൻ്റെയും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികത്തിൻ്റെയും ഭാഗമായി ശിക്ഷ ഇളവ് നൽകാനായി തയ്യാറാക്കിയിട്ടുള്ള ലിസ്റ്റിൽ ഇതര കേസുകളിലെ തടവുകാരുടെ പേരുകൾക്കൊപ്പം ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട തടവുകാരുടെ പേരുകൾ കൂടി ഉൾപ്പെട്ടതാണെന്നും അക്കാര്യത്തിൽ വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ അന്തിമ തീരുമാനം കൈക്കൊള്ളുകയുള്ളൂ എന്നുള്ള സർക്കാർ വിശദീകരണം ഇത് സംബന്ധിച്ച വിവാദം സഭയ്ക്ക് പുറത്ത് ഉയർന്നു വന്നപ്പോൾ തന്നെ പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. മേൽപ്പറഞ്ഞ സാഹചര്യങ്ങൾ കൂടി പരിഗണനയിലെടുത്തും നിലവിൽ അത്തരത്തിലുള്ള സാഹചര്യം നിലനിൽക്കുന്നില്ല എന്ന് കണ്ടതിൻ്റെയും പശ്ചാത്തലത്തിലാണ് നോട്ടീസിലൂടെ ഉന്നയിച്ചിരിക്കുന്ന കാര്യം ഒരു അഭ്യൂഹമോ ആരോപണമോ ആകാമെന്ന നിലയിൽ ചട്ടം 52(v) പ്രകാരം നിരാകരിച്ചത്. ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ തന്നെ ഒരു തീരുമാനമെടുക്കാനുള്ള സ്പഷ്ടമായ വസ്തുതകളും രേഖകളും സ്പീക്കറുടെ മുൻപാകെ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്രകാരം തീരുമാനിച്ചത്. എന്നിരുന്നാലും വിഷയം സബ്മിഷനായി ഉന്നയിക്കാൻ അനുമതി നൽകാമെന്ന് അപ്പോൾ തന്നെ അറിയിച്ചിരുന്നതാണ്. തുടർന്ന് ഇന്ന് ഇതേ വിഷയം ചട്ടം 304 പ്രകാരം സബ്മിഷനായി അനുവദിച്ചിരുന്നു. ഇക്കാര്യത്തിൽ മറ്റൊരു താല്പര്യങ്ങളും സഭാധ്യക്ഷൻ എന്ന നിലയിൽ എന്നെ സ്വാധീനിച്ചിട്ടില്ല. എന്നാൽ സഭാതലത്തിൽ സ്പീക്കർ എടുക്കുന്ന തീരുമാനത്തെ സംബന്ധിച്ചോ നൽകുന്ന ഒരു റൂളിങ്ങിനെ സംബന്ധിച്ചോ ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പോ പ്രതിഷേധമോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടാകുന്ന പക്ഷം ബന്ധപ്പെട്ട കക്ഷി നേതാക്കൾ സഭാധ്യക്ഷൻ്റെ ചേംബറിലെത്തി ആയത് രേഖപ്പെടുത്തുന്നതാണ് അംഗീകരിക്കപ്പെട്ട ഉന്നതമായ പാർലമെൻ്ററി മാതൃക. അന്നേ ദിവസം അത്തരം അംഗീകൃത രീതികളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് സഭാതലത്തിൽ തന്നെ അധ്യക്ഷൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യുകയും ചെയറിനെതിരെ ആശ്വാസമല്ലാത്ത തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്തു. ചെയറിൻ്റെ ന്യായമായ അവകാശങ്ങളെ അധിക്ഷേപിക്കുകയും സഭാസമ്മേളനം തടസ്സപ്പെടുത്തുകയും വാർത്താസമ്മേളനം നടത്തി ആക്ഷേപങ്ങൾ ആവർത്തിക്കുകയും ചെയ്തത് അങ്ങേയറ്റം ഖേദകരമായ ഒരു നടപടിയാണെന്നത് ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഉന്നതമായ പാർലമെൻ്ററി മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനായി നിരന്തരം പരിശ്രമിക്കുകയും പ്രസ്താവനകൾ നടത്തുകയും നല്ല മാതൃകകൾക്കായി പുതിയ അംഗങ്ങൾക്ക് സ്റ്റഡി ക്ലാസുകളും പ്രചോദനം നൽകുന്ന അങ്ങ് ഇക്കാര്യം വേണ്ടത്ര ഗൗരവപൂർവ്വം കൈകാര്യം ചെയ്തില്ല എന്ന വസ്തുത എന്നെ ഏറെ വേദനിപ്പിച്ചു എന്ന കാര്യം കൂടി അറിയിക്കുന്നുവെന്നാണ് ഉള്ളത്. അതേസമയം സബ്മിഷന് മറുപടി പറയാൻ മുഖ്യമന്ത്രി സഭയിൽ വരാത്തതിനെ വിമർശിച്ച് വടകര എം എൽ എ കെ കെ രമ രംഗത്ത് വന്നു. ഇന്നലെ രാത്രി കൊളവല്ലൂർ പോലീസ് മൊഴിയെടുക്കാൻ വിളിച്ചപ്പോഴാണ് ശിക്ഷാ ഇളവിന് മനോജ് എന്ന പ്രതിയെക്കൂടി പരിഗണിക്കുന്ന കാര്യം മനസ്സിലാക്കുന്നത്. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്ത സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് മുഖം രക്ഷിക്കാനുള്ള ശ്രമമാണെന്നും കെ കെ രമ പറഞ്ഞു. ടി പി കേസിലെ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട പ്രതിയാണ് മനോജ്. എല്ലാം നിർത്തിവെച്ചു എന്ന് സർക്കാർ പറയുന്നതിനിടെയാണ് ശിക്ഷാ ഇളവ് മറ്റൊരു ഭാഗത്ത് നടക്കുന്നതെന്നും കെ കെ രമ ആരോപിച്ചു.